എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം CITU ജില്ലാ സെക്രട്ടറി KK മമ്മു ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വ്യാപനത്തിന്റെ മറവിൽ തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്ത് തൊഴിലാളികളെ കൂലി അടിമകളാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നാടെങ്ങും തൊഴിലാളികളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ജനവിരുദ്ധ സമീപനങ്ങൾ തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് നടന്ന സമരത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കാളികളായി. ഏരിയ, ലോക്കൽ, മേഖല, യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നടന്ന സമരം കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് സംഘടിപ്പിച്ചത്. വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CITU ജില്ലാ സെക്രട്ടറി KK മമ്മു ഉദ്ഘാടനം ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മനയത്ത് ചന്ദ്രനും അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ അടുകരി ഇ നാരായണൻ നായരും കോട്ടപ്പറമ്പിൽ വഴിയോര കച്ചവടക്കാർ നടത്തിയ സമരം AK ബാലനും ലൈറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ സമരം വേണു കക്കടിലും ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ നടന്ന സമരം അടുവൈതി EK നാരായണനും ചുമട്ട് തൊഴിലാളി യൂണിയൻ സമരം CITU ഏരിയ സെക്രട്ടറി VK വിനുവും പച്ചക്കറി സെക്ഷൻ KK ദാമോദരനും വനിതാ സെക്ഷൻ KV രാമചന്ദ്രനും ചെത്ത് തൊഴിലാളികൾ സംഘടിപ്പിച്ച സമരം PK അശോകനും ആർട്ടിസാൻസ് യൂണിയൻ സമരം KV ചന്ദ്രനും നിർമ്മാണ തൊഴിലാളി യൂണിയൻ സമരം PP സുരേഷും നിർവഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശിച്ച സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് പരിമിതമായ തൊഴിലാളി സഖാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ദിനം ആചരിക്കണമെന്നുള്ള കേന്ദ്ര ട്രേഡ് യൂണിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വടകരയിലും വടകര ഏരിയയിലും 100 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചുള്ളത്. മാർച്ച് 23 മുതൽ നമ്മുടെ രാജ്യത്ത് കൊറോണ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണിലാണ്. അടിസ്ഥാനപരമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന 1,00,000 ജനങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ ഭാഗമായി വ്യവസായശാലകളും മറ്റ് തൊഴിൽ കേന്ദ്രങ്ങളും ഇല്ലാതായതിൽ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തിന് നിലവിലുള്ളത്. ഏകദേശം 120 രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച കൊറോണ വ്യാപം ഒരുപക്ഷെ 100 ഇത്തരത്തിലൊരു മഹാരോഗം ഇത്തരത്തിൽ വ്യാപിച്ചായി നമുക്ക് ഓർക്കാൻ വേണ്ടി കഴിയില്ല. മഹാമാരികൾ ചില പ്രദേശങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ, ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലും പടർന്നു പിടിച്ചുകൊണ്ട് കോടാനുകോടി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന രൂപത്തിലുള്ള ഈ മഹാരോഗം ഇന്ന് സമസ്ത മേഖലയിലും സ്തംഭിച്ച ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ മെയ് 12 നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടായി പ്രഖ്യാപിച്ചത്. ഇതാ 20,00,000 രൂപയുടെ ഒരു വലിയ പാക്കേജ് ഞാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ആ പ്രഖ്യാപനം നമ്മൾ കേട്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ട് 5 കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ നടത്തിയ പത്രസമ്മേളനം നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്ന പോലെ, ഒരു പാർലമെന്റിലെ നയപ്രഖ്യാപനം പോലെ കുറെ പ്രഖ്യാപനങ്ങളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്.